ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അപ്പാൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുതിയൊരു കിളിക്കൂടിന് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ചെടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു മാറ്റം കാണാൻ കഴിയും. ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഓരോരോ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ ഒരു ഏവിയറിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കൂട്. സൗണ്ട് ഇതിപ്പോൾ കിളികളുടെ സൗണ്ട് കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇതാണിപ്പോൾ നമ്മുടെ കിളിക്കൂട്. കൂടെ ഏകദേശം 14 അടി വീതിയും 24 അടി നീളമാണ് ഇപ്പോൾ ഈ കൂടുന്നുള്ളത്. 4 ഹോളോ ബ്രിക്സിൻ്റെ കട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന് മുകളിൽ കമ്പി കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരുപാട് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളിതിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിൽ കയറുന്നില്ല, പുറത്തുനിന്ന് ഞാൻ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ശേഷം ഉള്ളിൽ കയറി കാണിക്കാം. അപ്പോൾ ഇവരുടെ സൗണ്ട് കാരണം ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരാൾ നമുക്ക് ഉള്ളിൽ കയറാനുള്ള ചാവിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കട്ടെ, കുറച്ച് നേരം നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഉള്ളിൽ കയറാം. ഞാൻ ഉള്ളിൽ കയറി കാണാൻ കഴിയാത്ത ഒരു ടീമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇവരുടെ വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഉള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഉള്ളിൽ കയറിയാൽ നമ്മുടെ ഷോൾഡറിലോ അല്ലെങ്കിൽ നമ്മുടെ തലയിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി ഇവർ ശരിക്കും കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്നേ ഇവർ ശരിക്കും കാണുള്ളൂ. ഇവർ ഹാൻഡ് ഫീഡായിട്ട് വളർന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കയറിയാൽ നമ്മുടെ കയ്യിലൂടെ ആയിരിക്കും. പക്ഷേ ഈ സൺകണോറ് നമ്മൾ ഹാൻഡ് ഫീഡിന് വാങ്ങിയതല്ല കേട്ടോ. ബട്ട് എന്നെ നോക്കിയിട്ടാണ് വാങ്ങിയത്, പക്ഷേ ഹാൻഡ് ഫീഡിങ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നാലും അവർ നമ്മുടെ മേൽക്കൊന്നും അത്ര പറഞ്ഞു വരുമൊന്നുമില്ല. പക്ഷേ ഇവരുടെ നല്ല രസമാണ് കേട്ടോ സംഭവം. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഏവരിൻ്റെ ഉള്ളിലെത്തുമ്പോൾ. ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സൂവിലൊക്കെ പോയിട്ടാണ് ഇത്രയും വെറൈറ്റി പക്ഷികളെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു കൂടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓരോരുത്തർ എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമാണ് കേട്ടോ സത്യത്തിലത്. എന്തായാലും ഈ ഒരു തീരുമാനമെടുത്ത അപ്പാനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു നല്ല എന്താന്ന് പറയുക, നല്ലൊരു സംഭവം തന്നെയായി ഫീൽ ചെയ്യുന്നു കേട്ടോ. നമ്മളെ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഏവിയറിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഞാനൊക്കെ ഏവിയറി എന്നുള്ളൊരു കൺസെപ്റ്റിനെ അറിയുന്നത്. അതുവരെ നമുക്കിതിനെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ പക്ഷികളാണെങ്കിൽ തന്നെ ഇതിലിപ്പോൾ ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട്. ഇവരെക്കുറിച്ചൊന്നും നമുക്ക് അധികമൊന്നും പറയാൻ അറിയില്ല. പിന്നെ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇതിലിപ്പോൾ ഒരു ജോഡി ആഫ്രിക്കൻ ലോബേർഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവരാണത്. അപ്പോൾ അവർ മുട്ടിട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ രണ്ടുപേരും കൂടിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. ഇവരെ കാണാനൊരു പ്രത്യേക ക്യൂട്ട്നെസ് ആണ് കേട്ടോ. പിന്നെ മറ്റുള്ളവർ ഭംഗിയില്ല എന്നല്ല, മറ്റുള്ളവർ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഉഷാല ഇനി നമ്മുടെ വീട്ടിൽ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഫിഞ്ചസ് ആളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിനി വേറൊരു കൂട് വലിയ കൂടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് വാങ്ങുന്ന ജോഡി ഇവരായിരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നുള്ളത് ഇവരൊക്കെയാണ്. ഇതിലിപ്പോൾ 5 സൺകോണോറ്, അതുപോലെ 2 ഗ്രീൻ ഷീ കോണോറ്, 10 ജോഡി ഫിഞ്ചസ്, 20 ജോഡി ലവ് ബേർഡ്സ്, 1 ജോഡി റിംഗ് ടോണ്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഈ ചെടി നമ്മളിതിൽ വെച്ചു കൊടുത്തൊന്നുമല്ല, അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ചെടി തന്നെയാണ്. ഇത് ഇതിൻ്റെ കൂട്ടിനുള്ളിലായിട്ട് വരുന്ന രീതിയിൽ കൂടുണ്ടാക്കിയെന്നേ ഉള്ളൂ.
ആദ്യം പാറിൻ്റെ മുകളിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ചെടികൾ. പക്ഷെ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളൂ. നല്ല രസമായിരുന്നു കാണാൻ, നല്ല ബുഷിയായിട്ടുണ്ടാവും ചെയ്യും. പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവും നീല നിറത്തിൽ, നല്ല കൂട്ടായിട്ടേ കാരുണ്ടാവുക. അങ്ങനെ എല്ലാ കാലത്തൊന്നും ആ പൂവ് വിരിഞ്ഞും കണ്ടിട്ടില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ വിചാരം, എൻ്റെ മാത്രമൊന്നുമല്ല കേട്ടോ, എൻ്റെ കസിൻസിൻ്റെയൊക്കെ വിചാരം ഇതാണ് നീലക്കുറിഞ്ഞി എന്നാണ്. എന്ന് വെച്ചാൽ പാറിൻ്റെ മുകളിലുമായിരിക്കും, പാറിൻ്റെ മുകളിലുമാണ് ഉണ്ടാവുക. നല്ല രസമാണ് കേട്ടോ പൂവ് കാണാൻ, കുഞ്ഞു 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 പൂക്കളായിരിക്കും. പക്ഷെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുള്ളൊരു നീല കളർ പൂവായിരിക്കും. പക്ഷെ ഇപ്പോൾ പൂവൊക്കെ കണ്ടിട്ട് കുറേ കാലമായിട്ടോ. കാസാവിൽ നിന്നാണ് ഇമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, എന്താണെന്നൊക്കെ അറിയില്ല. പല നാട്ടിലും പല പേരാണ്, എന്താണെന്നറിയില്ല. ഇതിന് ഇവനെന്തായാലും കാസാവിൽ എന്നാണ് പറയല്ലേ. അപ്പോൾ അതാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവർക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ്, കുറേ കൊമ്പും ചുള്ളിക്കായുണ്ട്. കാണാനും നല്ല രസമാണ്, ഇവർക്ക് ഇരിക്കാനും നല്ല സൗകര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഫിഞ്ചേഴ്സിൻ്റെ കൂട്ടിലും ഇതിൻ്റെ ഒരു കുറ്റി തന്നെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും തന്നെ അവർക്കും തന്നെ ഇരിക്കാൻ നല്ല സൗകര്യമാണ്. ഇതിൽ നമ്മൾ ഒരുപാട് ബ്രീഡിങ് കേജസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ. ഇതിൽ ചെറുതിന് ഏകദേശം 250 രൂപ, വലുതിന് 350 രൂപയ്ക്ക് ഏകദേശം ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു കിളിക്കൂടിന് മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 110,000 ഉള്ളിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പിന്നെ പക്ഷികൾക്കൊക്കെ വേറെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല ഏകദേശം റേറ്റൊക്കെ. ഇത് സൺകണോറിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം 12,000 രൂപയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയപ്പോഴുള്ള റേറ്റ്. പിന്നെ ഇതിന് ഒന്നുകൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് ചത്തുപോയി. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് നമ്മൾ കയ്യിൽ നിന്നൊരു നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു പക്ഷി ചത്തുപോകുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അവരെത്രയും കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ആയിട്ടാണ് വളർത്താൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ അവരെ ഒന്ന് നഷ്ടപ്പെട്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇയാൾ ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട്. പിന്നെ എൻ്റെ നേരം സൺകണോറ് ഞാൻ ചോദിച്ചതാണ്, മറ്റേ വലുതിൻ്റെ കളറല്ലല്ലോ ഇതിനുള്ളത്, അപ്പോൾ മാറ്റുണ്ടല്ലോ ചോദിച്ചു കേട്ടോ. അപ്പോൾ വേണ്ട, അപ്പോൾ ഒരു പറഞ്ഞത് ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറി വരും എന്നാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതിന് നമ്മൾ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്പുകളും കുറേ കയറുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു മരത്തിൽ വലിയൊരു വള്ളി പോലത്തെ ഒരു കമ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ നിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കയറാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തു കൂടെ ചിക്കി പെറുക്ക് നടക്കുന്നത് ആരാണെന്നറിയോ, അതാണ് കോഴി. അത് വെറും കോഴിയല്ല, നല്ല നാടൻ കോഴി. അപ്പോൾ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഒരു ടച്ച് ആയാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നതാണിത് കേട്ടോ. സംഭവം അതൊന്നുമല്ല, ഇതിപ്പോൾ തൽക്കാലം തന്നെ ഇതിലിട്ടുന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇത് തൽക്കാലം അതിൽ ആ കുട്ടികളൊക്കെ ഒന്ന് വലുതാവോളമല്ല, ഒന്ന് കാക്കൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാവോളം തൽക്കാലം ഇതിലിട്ടുന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ ഒരിക്കൽ ചിക്കി പെറുക്കി നടക്കുകയും ചെയ്യാം,
സേഫ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് ഇട്ടതാണ്. കുറച്ച് ഞാൻ അവരെ മാറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഇനിയും ഇവരെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കിളികൾ വാങ്ങുന്നത് നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയും അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നല്ല പക്ഷികളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനിയും വാങ്ങണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു കോറിയാണ്. അതിനുള്ള ആലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ പാറിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മുടെ ഏവിയറി ഉള്ളത്, അപ്പാൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ ആ പച്ച ഷീറ്റ് വിരിച്ച് കാണുന്നതാണ് നമ്മുടെ കിളിക്കൂട്. അപ്പോൾ താങ്ക് യു. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. സോ ബൈ.